Hi friends, welcome back to Kidu Way. പതിനൊന്ന് മലയാളി താരങ്ങളടക്കം ഏറ്റവും മികച്ച ഇന്ത്യൻ സ്ക്വാഡാണ് വരുന്ന സീസണിൽ നമ്മുടെ സ്വന്തം ബ്ലാസ്റ്റേഴ്സിനുള്ളത്. ഏറ്റവും യങ്സ്റ്റ് സ്ക്വാഡ് നമ്മുടെ തന്നെയാണ്. അപ്പോൾ വരുന്ന സീസണിൽ ISL എമേർജിംഗ് പ്ലെയർ ലിസ്റ്റിലേക്ക് ഒരുപാട് പ്ലെയേഴ്സ് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് നോമിനേറ്റ് ചെയ്യപ്പെടാം. അപ്പോൾ അതിൽ ആരൊക്കെ ഉണ്ടാവും എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പ്ലെയർ ധീരജ് സിംഗ്. 2017 ഫിഫ അണ്ടർ 17 വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യാൻ ഇന്ത്യക്ക് നറുക്ക് വീണതിനോടനുബന്ധിച്ച് പോർച്ചുഗീസ് സ്വദേശിയായ കോച്ച് ലൂയിസ് നോർട്ടൻഡി മാറ്റസ് കണ്ടെത്തി. AIFF ഇലൈറ്റ് അക്കാഡമിയിലൂടെ കളി പഠിച്ചാണ് ധീരജ് ഫുട്ബോൾ ലോകത്തെത്തുന്നത്. വേൾഡ് കപ്പിന് ശേഷം AIFF ഉടമസ്ഥതയിൽ ഇതേ അണ്ടർ 17 പ്ലെയേഴ്സിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഐ ലീഗിന് ഒരുങ്ങിയ കൗമാരപ്പടയായ ഇന്ത്യൻ ആരോസിലൂടെയാണ് ക്ലബ് ഫുട്ബോളിലേക്ക് ധീരജ് അരങ്ങേറുന്നത്. ചെന്നൈ സിറ്റിയോട് 3-0 എന്ന സ്കോർ ലൈനിൽ ക്ലീൻ ഷീറ്റ് നേട്ടത്തോടെയായിരുന്നു ധീരജിൻ്റെ അരങ്ങേറ്റം. 2017 നവംബർ 21 ഇന്ത്യൻ ആരോസിലൂടെ ലീഗ് ഫുട്ബോളിലേക്കുള്ള ധീരജിൻ്റെ എൻട്രി. 6 ഐ ലീഗ് മത്സരങ്ങളിൽ കളിച്ച ശേഷം 2017 ഡിസംബർ 31 ആരോസുമായുള്ള കോൺട്രാക്ട് അവസാനിപ്പിച്ച് യൂറോപ്പിലേക്ക് ട്രയൽസിനായി പോവുകയുണ്ടായി. സ്കോട്ടിഷ് പ്രീമിയർഷിപ്പ് കളിക്കുന്ന മദർവെൽ FCയിൽ പ്രാക്ടീസിന് പോകുന്നതിന് മുമ്പ് 2 ആഴ്ചയോളം ധീരജ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനൊപ്പം പരിശീലനത്തിനായി ചേർന്നു. ഇന്ത്യൻ ആരോസ് വിട്ടതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിലെ പരിശീലനം ധീരജിന് ഒരു മുതൽക്കൂട്ടായി. ഫോർമർ ലിവർപൂൾ ഗോൾ കീപ്പറും ബ്ലാസ്റ്റേഴ്സ് കോച്ചുമായ ഡേവിഡ് ജെയിംസിൻ്റെ കീഴിൽ ഹെർമൻ ഹ്രദാർസൻ്റെ ഒപ്പമായിരുന്നു പരിശീലനം. മദർവെല്ലിലെ ട്രയൽസും പ്രാക്ടീസും കഴിഞ്ഞെത്തിയ ഉടനെ തന്നെ മറ്റൊന്നും ചിന്തിക്കാതെ കേരള ബ്ലാസ്റ്റേഴ്സിൽ സൈൻ ചെയ്തതിനും ഒരു കാരണം ഇതാകാം. ആരോസിൽ നിന്ന് കരാർ അവസാനിപ്പിക്കുകയും സാങ്കേതിക പ്രതിസന്ധികളാൽ യൂറോപ്പ് ട്രയൽസും ശോഭിക്കാതെ പോയ ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയത് ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസിൻ്റെയിൽ ഒരു മിക്സ്ഡ് ഒപ്പീനിയനാണ് ഉണ്ടായിരുന്നത്. വരുന്ന സീസണിൽ നവീൻ കുമാറിനെ കടന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ 1-ാം ഗോളിയായി തുടരാനും മികച്ച പ്രകടനത്തിലൂടെ എതിർവാദങ്ങൾക്ക് മറുപടി നൽകലുമായിരിക്കും ധീരജ് ലക്ഷ്യമിടുന്നത്. വരുന്ന സീസണിൽ ISL എമേർജിംഗ് പ്ലെയർ നോമിനേഷനിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നുള്ള പ്രധാന കണ്ടസ്റ്റൻസ് ആയിരിക്കും ധീരജ്. മുഹമ്മദ് റാക്കിബ്. ധീരജിനോടൊപ്പം തന്നെ AIFF ഇലൈറ്റ് അക്കാഡമിയിലൂടെ കളി പഠിച്ച് ഇന്ത്യ അണ്ടർ 17 ടീമിലെത്തിയ യുവതാരം. 2015-17 ഇന്ത്യ അണ്ടർ 17 ടീമിനായി 18 കളികളിലും 2017 മുതൽ നിലവിൽ ഇന്ത്യ അണ്ടർ 19 ടീമിനായി 4 കളികളിലും കളിച്ചിട്ടുണ്ട്. ഇന്ത്യ അണ്ടർ 17 ടീമിൽ നിന്ന് ആദ്യമായി ഒരു ISL സൈഡിലേക്ക് കരാറിലെത്തിയ പ്ലെയറാണ് മുഹമ്മദ് റാക്കിബ്. 2017 ഡിസംബർ 9 റാക്കിബ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത്. ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീമിലേക്കാണ് റാക്കിബിനെ സൈൻ ചെയ്യപ്പെട്ടത്. അണ്ടർ 17 വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉണ്ടായിരുന്നുവെങ്കിലും മത്സരങ്ങൾക്കായി അവസരം ലഭിക്കാതിരുന്നതിനാൽ ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു മികച്ച ടാലൻ്റ് ആയിരുന്നു റാക്കിബ്. ഇന്ത്യൻ സൂപ്പർ ലീഗ്, ഹീറോ സൂപ്പർ കപ്പ് എന്നീ ടൂർണമെൻറ്റുകൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ച റിസർവ് ടീമുകളുടെ ചാമ്പ്യൻഷിപ്പിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പ്രതിരോധത്തിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച റാക്കിബ് ടൂർണമെൻറ്റിൽ ഒഴിച്ചുകൂടാനാവാത്ത സെൻട്രൽ ഡിഫൻഡറായി. ആ പ്രകടനമാണ് ഈ കഴിഞ്ഞ ലാലിഗ വേൾഡ് പ്രീ സീസൺ ടൂർണമെൻറ്റിൽ ജിറോണ FCക്കെതിരായ മത്സരത്തിൽ ഫസ്റ്റ് 11 കോച്ച് ഡേവിഡ് ജെയിംസ് റാക്കിബിന് അവസരം നൽകിയത്. ആ മത്സരത്തിലെ പ്രകടനത്തോടുകൂടി വരുന്ന സീസണിൽ ISL റാക്കിബ് ബ്ലാസ്റ്റേഴ്സിനായി പന്തലെത്തുമെന്നത് നിശ്ചയമുള്ള കാര്യമാണ്. സാക്ഷാൽ സന്ദേശ് ജിങ്കനെയും ലാൽ റോത്താരെയും പോലെ ബ്ലാസ്റ്റേഴ്സ് ഭാവിയിൽ ഇന്ത്യൻ ടീമിന് നൽകുന്ന പുതിയൊരു പ്രതിരോധ നിര താരമായി റാക്കിബ് മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് നമ്മുടെ സ്വന്തം മലയാളിയായ പ്രശാന്ത് കരുത്തെടുത്തുകുനി. 2010 കേരള അണ്ടർ 14 ടീമിൽ കളിച്ചുകൊണ്ടാണ് പ്രശാന്ത് ഫുട്ബോൾ കളിച്ചു തുടങ്ങുന്നത്. ശേഷം 2012 AIFF റീജിയൻ അക്കാഡമി ട്രയൽസിൽ പങ്കെടുത്തു. ട്രയൽസിലെ പ്രകടനം പ്രശാന്തിനെ AIFF അക്കാഡമിയിൽ എത്തിച്ചു. പങ്കെടുത്തതിൽ കേരളത്തിൽ നിന്ന് സെലക്ട് ആവുന്ന ഏക പ്ലെയർ കൂടിയായി പ്രശാന്ത്. AIFF റീജിയൻ അക്കാഡമിയിൽ നിന്ന് പ്രശാന്ത് പിന്നീട് പൂനെ ബേസ്ഡ് ഫുട്ബോൾ ക്ലബ്ബായ DSK ശിവാജിയൻസിൻ്റെ അക്കാഡമിയിലേക്കും അവിടെ നിന്ന് AIFF ഇലൈറ്റ് അക്കാഡമിയിലേക്കും ചേക്കേറി. 2016 സെപ്റ്റംബർ 7 പ്രശാന്തിനെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുന്നത്. ആ സീസണിൽ വെറും ഒരു കളിയിൽ ബെഞ്ചിൽ മാത്രമാണ് പ്രശാന്തിന് പ്രത്യക്ഷപ്പെടാനായത്. സീസൺ അവസാനത്തോടുകൂടി 2017 ജനുവരി 1 പ്രശാന്തിനെ ബ്ലാസ്റ്റേഴ്സ് ഐ ലീഗ് സൈഡായ ചെന്നൈ സിറ്റിക്ക് ലോണിൽ നൽകി. ജനുവരി 14 ബെംഗളൂരു FCക്കെതിരെ ചെന്നൈ സിറ്റിക്ക് വേണ്ടി പ്രശാന്ത് തൻ്റെ അരങ്ങേറ്റം നടത്തി.
ആദ്യ ഇലവനിൽ സ്റ്റാർട്ട് ചെയ്ത് 90 മിനിറ്റും കളിച്ചുവെങ്കിലും ആ മത്സരം 2-0 എന്ന സ്കോർ ലൈനിൽ ചെന്നൈ സിറ്റി തോറ്റു. എന്നാൽ 2017 മാർച്ച് 12 കൊൽക്കത്ത വമ്പന്മാരായ ഈസ്റ്റ് ബംഗാളിനെതിരെ ചെന്നൈ സിറ്റിക്ക് വേണ്ടി പ്രശാന്തന്റെ ആദ്യ ഗോൾ നേടി. 92-ാം മിനിറ്റിൽ സ്കോർ ചെയ്ത ആ മാച്ച് വിന്നർ ഗോളിലൂടെയാണ് ചെന്നൈ സിറ്റി 2-1 ബംഗാളിനെ തോൽപ്പിച്ചത്. ആ സീസണിൽ ചെന്നൈ സിറ്റിക്ക് വേണ്ടി പ്രശാന്ത് 10 കളികൾ കളിച്ചു. ശേഷം 2017 ജൂലൈ 4 ലോൺ അവസാനിപ്പിച്ച് തിരികെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയ പ്രശാന്ത് ആദ്യ മത്സരത്തിൽ തന്നെ 80-ാം മിനിറ്റിൽ ATK ബ്ലാസ്റ്റേഴ്സിനായി അരങ്ങേറി. സീസണിൽ ബ്ലാസ്റ്റേഴ്സിനായി 6 മത്സരങ്ങൾ കളിച്ച പ്രശാന്ത് അസിസ്റ്റും സൂപ്പർ കപ്പിൽ നെറോക്ക FC ഒരു ഗോളും നേടിയിരുന്നു. കഴിഞ്ഞ സീസണിൽ അത്ര കണ്ട് ശോഭിക്കാതെ പോയ പ്രശാന്തിനെ പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വമ്പൻ പ്രതീക്ഷ നൽകിയാണ് അടുത്ത സീസണിനായി കാത്തിരിക്കുന്നത്. കഴിഞ്ഞ മെയ്യിൽ ലോഗൻ മെയ്റ്റിയോടൊപ്പം ഫിൻലൻഡിലെ SJK ഫുട്ബോൾ ക്ലബിനോടൊപ്പം 1 മാസക്കാലം മികച്ച ട്രെയിനിംഗ് നേടിയ താരം അത് ഇക്കഴിഞ്ഞ ലാലിഗ പ്രീ സീസൺ ടൂർണമെന്റിൽ പ്രകടിപ്പിക്കുകയും ഒരുപാട് കയ്യടി വാങ്ങുകയും ചെയ്തിരുന്നു. പേഴ്സണലി വരുന്ന സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്നത് പ്രശാന്തിൻ്റെ കളി കാണാൻ വേണ്ടി തന്നെയാണ്. അടുത്ത പ്ലെയറിലോട്ട് പോകാം. ലാൽ താക്കിമ. 2015 ഇന്ത്യ അണ്ടർ 19 ടീമിലൂടെയാണ് ലാൽ താക്കിമ ഫുട്ബോളിൽ അരങ്ങേറുന്നത്. തൊട്ടടുത്ത വർഷം മിസോറാമിൽ നിന്നുള്ള ഐ ലീഗ് സൈഡ് ഐസോൾ FC സ്വന്തം നാട്ടുകാരനായ ലാൽ താക്കിമയെ ടീമിലെത്തിച്ചു. 2016 മാർച്ച് 26 അന്നത്തെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത ജയന്റ് മോഹൻ ബഗാനെതിരായിരുന്നു ഐ ലീഗിൽ ലാൽ താക്കിമയുടെ ഡെബ്യൂ മാച്ച്. 15-ാം മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് താക്കിമ ഇറങ്ങിയത്. ആ കളി 2-1 മാർജിൻ ഐസോൾ ജയിക്കുകയും ചെയ്തു. 2 സീസണുകളിലായി 6 മത്സരങ്ങൾ ഐസോളിനായി കളിച്ച ശേഷമാണ് 2017 ജൂലൈ 23 ലാൽ താക്കിമ ബ്ലാസ്റ്റേഴ്സിലെത്തുന്നത്. 4-ാം സീസണിലേക്കുള്ള ഡ്രാഫ്റ്റിലാണ് ലാൽ താക്കിമയെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിനായി റിസർവ് ടീമിൽ കളിച്ച താരം വരുന്ന സീസണിൽ ISL മെയിൻ ടീമിലേക്ക് അവസരം കാത്തിരിക്കുകയാണ്. പ്രതിരോധത്തിൽ മികച്ച താരനിരയുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ ടീമിൽ ആദ്യ ഇലവനിൽ ഇറങ്ങാൻ സാധ്യത തീരെയില്ലെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ടായി അരങ്ങേറ്റം പ്രതീക്ഷിച്ചിരിക്കുകയാണ് ലാൽ താക്കിമ. ഓക്കെ, അടുത്തത് നമ്മുടെ സ്വന്തം അജിത് ശിവൻ. തിരുവനന്തപുരം അയ്യങ്കാളി സ്പോർട്സ് സ്കൂളിൽ നിന്നും കളി പഠിച്ചു തുടങ്ങിയ അജിത് കോച്ച് ഡേവിഡ് ലൂക്കോസിന്റെ കീഴിൽ ഒരു ഫോർവേഡായിട്ടാണ് കളിച്ചു തുടങ്ങിയത്. പിന്നീട് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ എത്തിയപ്പോഴാണ് സെൻട്രൽ മിഡ്ഫീൽഡ് പൊസിഷനിലേക്ക് മാറി കളിക്കുന്നത്. ശരിക്കും അതൊരു വഴിത്തിരിവായി. അജിത് സെൻട്രൽ മിഡ്ഫീൽഡായി കളിക്കുന്ന തന്റെ കോളേജ് ടീമിന് വേണ്ടി റിലയൻസ് ഫൗണ്ടേഷൻ യൂത്ത് സ്പോർട്സ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുകയും അവിടെ മികച്ച കളി കാഴ്ചവെക്കുകയും ചെയ്തു. ഇവിടെ അജിത്തിന്റെ കളി മികവ് കണ്ട് ഇന്ത്യൻ നാഷണൽ ടീം കോച്ച് സഹൽ സ്റ്റീഫൻ കോൺസ്റ്റന്റൈൻ AFC കപ്പ് ക്വാളിഫയർ കളിക്കാനുള്ള അണ്ടർ 23 പ്രിപ്പറേറ്ററി ക്യാമ്പിലേക്ക് അജിത്തിനെ തെരഞ്ഞെടുത്തു. പിന്നീട് അവിടെ നിന്നാണ് ISL സ്കൗട്ട്സ് അജിത്തിനെ 4-ാം സീസണിലേക്ക് നടക്കുന്ന ഡ്രാഫ്റ്റിൽ പരിഗണിക്കുകയും അവിടെ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് അജിത്തിനെ സ്വന്തമാക്കുകയും ചെയ്യുന്നു. ISL ബ്ലാസ്റ്റേഴ്സിനായി ഈ സീസണിൽ കളിക്കാൻ കഴിയുമെന്നാണ് ഇടുക്കി ചെറുതോണി സ്വദേശിയായ അജിത്തിന്റെ പ്രതീക്ഷ. ഇതിനോടകം റിസർവ് ടീമിൽ കേരള പ്രീമിയർ ലീഗ് ലീഗ് സെക്കൻഡ് ഡിവിഷൻ ടൂർണമെൻറ്റുകളിൽ കളിമികവ് തെളിയിച്ചു കഴിഞ്ഞ അജിത് ശിവൻ അടുത്ത സീസണിലായി ബ്ലാസ്റ്റേഴ്സ് മെയിൻ ടീമിലേക്ക് എത്തിപ്പെടാനാവുമെന്ന പ്രതീക്ഷയിലാണ്. ദീപേന്ദ്ര സിംഗ് നേഗി. AIFF ഇലൈറ്റ് അക്കാഡമിയിലൂടെ കളി പഠിച്ച നേഗി ഇന്ത്യ അണ്ടർ 16 സാഫ് ചാമ്പ്യൻഷിപ്പ് ടീമിലൂടെയാണ് ഇന്ത്യൻ ഫുട്ബോളിലേക്ക് എത്തുന്നത്. നിലവിൽ ഇന്ത്യ അണ്ടർ 20 ടീം താരമാണ്. 2015 ശേഷം സ്പെയിനിലെ വിവിധ ക്ലബ്ബുകളിൽ ട്രയൽസിൽ പങ്കെടുത്ത നേഗി 2016 സെപ്റ്റംബറിൽ സ്പെയിനിലെ സെഗുണ്ട ഡിവിഷൻ സൈഡ് CF റിയൂസിൽ സൈൻ ചെയ്തു. ഒരു സീസൺ നീണ്ട സെഗുണ്ട പര്യടനത്തിൽ പക്ഷേ മത്സരങ്ങൾക്ക് അവസരം ലഭിച്ചിരുന്നില്ല. അതിനുശേഷം CF റിയൂസുമായുള്ള കരാർ അവസാനിപ്പിച്ച ശേഷം നേഗി 2017 ഡിസംബർ 9 കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കരാർ ഒപ്പിട്ടു. ശേഷം ജനുവരി 27 ഡൽഹി ഡൈനാമോസിനെതിരെ കൊച്ചിയിലെ ഒരു ഹോം മത്സരത്തിൽ ഹാഫ് ടൈമിൽ കരൺ സോണിക്ക് പകരക്കാരനായി ബ്ലാസ്റ്റേഴ്സിൽ അരങ്ങേറിയത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇന്നും മറന്നിട്ടില്ല. ആ മത്സരത്തിന്റെ എല്ലാ ക്രെഡിറ്റും മാൻ ഓഫ് ദി മാച്ച് അവാർഡും സ്വന്തമാക്കിയാണ് നേഗി എന്ന് സ്റ്റേഡിയം വിട്ടത്. 48-ാം മിനിറ്റിൽ ഒരു കോർണറിലൂടെ ലഭിച്ച പന്ത് വലയിലെത്തിച്ച് ഈക്വലൈസർ നേടിയതും ബോക്സിൽ വീഴ്ത്തിയതിൽ ലഭിച്ച പെനാൽറ്റി വഴി 2-1 ഡൈനാമോസിനെ തകർത്ത് ബ്ലാസ്റ്റേഴ്സിന് ജയിക്കാൻ സാധിച്ചതും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇന്നും ആഘോഷിക്കുന്ന 2 ഗോളുകളാണ്. കഴിഞ്ഞ സീസൺ ISL ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോറർ കൂടിയായിരുന്നു ദീപേന്ദ്ര സിംഗ് നേഗി. 2015 നടന്ന സുബ്രതോ കപ്പ് വിജയികളായ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു നേഗി. ഭാവിയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സ്റ്റാർ പ്ലെയർ ആവും എന്ന് നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻ ഒരുപാട് ഹോപ്പ് നൽകുന്ന ഒരു പ്ലെയറാണ് ദീപേന്ദ്ര നേഗി.